സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും നേരിട്ടെത്തിയാൽ അഞ്ചു ലക്ഷം സൗദി റിയാൽ അതായത് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ പിഴ ഈടാക്കുമെന്ന് സൌദി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി ഇത് യാത്രാനിരോധന നിയമങ്ങൾ ലംഘിക്കലാണ് പതിനാല് ദിവസത്തിനിടെ കോവിഡ് തീവ്രത കൂടിയ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ബോർഡിംഗ് പാസ് നൽകുന്ന സമയത്ത് വെളിപ്പെടുത്തണം ഇല്ലെങ്കിൽ സൌദിയിലെത്തിയാൽ വ്യക്തികൾക്കും കൊണ്ടുവന്ന എയർലൈനുകൾക്കും എതിരെ നടപടിയുണ്ടാകും ക്വാറന്റൈൻ നിയമം പാലിക്കാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്കും സമാന പിഴയുണ്ടാകും യാത്രാ വിലക്കുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെതിരെയും പൌരന്മാർക്ക് കഴിഞ്ഞ ദിവസം സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരക്കാർക്ക് മൂന്ന് വർഷത്തേക്ക് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് വിലക്കേർപ്പെടുത്തും എന്നതാണ് ശിക്ഷ നേരിട്ടോ മറ്റു രാജ്യങ്ങളിലൂടെയോ യാത്ര ചെയ്യൽ നിരോധിച്ച രാജ്യങ്ങളിലേക്ക് പൌരന്മാർ യാത്ര ചെയ്യാൻ പാടില്ല വൈറസ് നിയന്ത്രണ വിധേയമാകാത്ത ഏത് പ്രദേശത്താണെങ്കിലും യാത്രയ്ക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഈ രാജ്യങ്ങളിലേക്ക് സൌദിയിലുള്ള വിദേശികൾക്ക് പോകാൻ അനുമതിയുണ്ട് ഇങ്ങനെ പോകുന്ന വിമാനങ്ങളിലോ ചാർട്ടർ വിമാനങ്ങളിലോ ആരോഗ്യ പ്രവർത്തകർ നയതന്ത്ര ഉദ്യോഗസ്ഥർ പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങിയവർക്ക് സൌദിയിലേക്ക് വരാൻ അനുമതിയുണ്ട് ഈ ആനുകൂല്യം ദുരുപയോഗം ചെയ്ത് വ്യാജരേഖകൾ ചമച്ച് സൌദിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയമം കടുപ്പിച്ചത് അതേസമയം ഗ്രീൻ രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിച്ച് പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി സൌദിയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുകളില്ല ഇങ്ങനെ മലയാളികളടക്കം ഒട്ടേറെ പേർ സൌദിയിൽ വരുന്നുണ്ട് എന്നാൽ തിങ്കളാഴ്ച മുതൽ കോവിഡ് വാക്സിൻ എടുത്ത രാജ്യാന്തര യാത്രക്കാരെ മാത്രമേ സൌദിയിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ യു ഇന്ത്യ ലിബിയ സിറിയ ലബനൻ യമൻ ഇറാഖ് തുർക്കി അർമേനിയ എഥിയോപ്യ സമാലിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അഫ്ഗാനിസ്ഥാൻ വെനസ്വേല ബലാറിസ് വിയറ്റ്നാം എന്നിവയാണ് സൌദിയുടെ ചുവന്ന പട്ടികയിലുള്ള രാജ്യങ്ങൾ ഇവിടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയിരിക്കണം എന്നതാണ് ചട്ടം ഈ പട്ടികയിലെ രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് രാജ്യത്തെത്തുന്നതിനെതിരെയാണ് പുതിയ പിഴ പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈറസ് പടരുന്ന പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കാനും രോഗബാധയിൽ നിന്ന് പൌരന്മാർക്കും പ്രവാസികൾക്കും സ്വയം പരിരക്ഷ നൽകുന്നതിനും നിർദ്ദേശിക്കുന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഇതെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൌമുദി